നമസ്കാരം, നിതയാണ്. എന്തുണ്ട് വിശേഷം? അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചായയാണ് കേട്ടോ. സാധാരണ ചായയല്ല, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജീരക ചായയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ശരീരത്തിനൊക്കെ നല്ല ഉന്മേഷം കിട്ടുന്ന ഒരു അടിപൊളി ചായയാണിത്. നമുക്ക് വേഗം എങ്ങനെയാണ് ജീരക ചായ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം ഒരു ചായപാത്രത്തിലേക്ക് 1/2 സ്പൂൺ ജീരകം എടുക്കണം. പെരിഞ്ജീരകം അല്ല, സാധാരണ ജീരകം കേട്ടോ. ഇനി ഇതേ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി വേണം. ഇത് ഒന്ന് അരിഞ്ഞിട്ട് ചേർക്കാം. ചതച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇതേ ഈ ഒരു വലിപ്പത്തിലുള്ള ശർക്കര വേണം. നമുക്ക് വെളുത്ത കളറിലുള്ള ശർക്കര കാണാം, പിന്നെ നല്ല ബ്ലാക്ക് ആയിട്ടുള്ളത് കാണാം. ബ്ലാക്ക് ആയിട്ടുള്ള എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് നമുക്ക് നേരിട്ട് ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടും ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇത് തിളയ്ക്കുമ്പോൾ അരിഞ്ഞു ചേർന്നോളും. ഒരു 3 ഗ്ലാസ് ചായക്ക് നമുക്കൊരു 25 ഗ്രാം ശർക്കര കണക്കാക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാണ്. ഞാനിപ്പോ എടുക്കുന്ന 1 ഗ്ലാസും 1 കപ്പും അളവ് സെയിം ആണ് കേട്ടോ. നിങ്ങൾക്ക് കപ്പിലെ അളവാണ് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം എടുത്താൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോ ഇഞ്ചിയും ശർക്കരയും ജീരകവും ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ചേർക്കണം. ഞാനിപ്പോ ഇവിടെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തരി പോലെയുള്ള ചായപ്പൊടിയാണ്. ഈ ചായപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കണം. ഞാനിപ്പോ ഇവിടെ 1/2 കപ്പ് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായയിലേക്ക് പാല് ചേർക്കാം. ഞാനിപ്പോ ഇവിടെ ഈ ചായക്ക് പാലും വെള്ളവും പകുതി പകുതിയാണ് എടുത്തത്. അതായത് 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും. ആ അളവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ചിലർക്ക് പാല് കൂടുതൽ ചേർക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പാല് കുറച്ച് മതിയാവും. അപ്പൊ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് പാലിന്റെയും വെള്ളത്തിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടും എടുക്കാം. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇത് നന്നായി തിളച്ച് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ജീരക ചായ 1/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. സാധാരണ നമ്മൾ ചായ അരിച്ചിട്ട് പതപ്പിക്കും. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഫസ്റ്റ് ഒന്ന് പതപ്പിക്കണം, എന്നിട്ട് വേണം അരിച്ചെടുക്കാൻ. അത് നമ്മൾ ഈ ചായ ഈ ചൂടിൽ തന്നെ നന്നായിട്ട് പതപ്പിക്കണം. അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം വേണം അരിച്ചെടുക്കാനായിട്ട്. ഈ ചായ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുത്താൽ മതി. അപ്പോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ജീരക ചായ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ നല്ലൊരു ജീരക ചായയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ഉറപ്പായും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണിത്. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. കൂടുതൽ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. താങ്ക് യു. ഹാപ്പി കുക്കിംഗ്.